കാസർഗോഡ് പലവ്യഞ്ജന സാധനങ്ങൾക്കിടയിൽ ഒളിച്ചു കടത്തുകയായിരുന്ന 18000 പാക്കറ്റ് പുകയില ലഹരി ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി ബുധനാഴ്ച ഉച്ചയോടെയാണ് ലഹരി വേട്ട നടന്നത്. കർണാടകയിൽ നിന്ന് വ്യാപകമായി പലചരക്ക് സാധനങ്ങൾക്കിടയിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നുണ്ടെന്ന് കാസർഗോഡ് DYSP PP സദാനന്ദൻ കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ടൗൺ സർക്കിൾ ഇൻസ്പെക്ടർ KV ബാബുവിന് ഈ വിവരം കൈമാറി. അതേ തുടർന്ന് ഉച്ചയോടുകൂടി കാസർഗോഡ് പ്രിൻസിപ്പൽ SI കെ ഷാജു, SI ഷേഖ് അബ്ദുൾ റസാഖ്, മനോജ്, സിവിൽ പോലീസ് ഓഫീസർ PT ജെയിംസ് എന്നിവർ മെഗ്രോപുത്തുൽ ദേശീയപാതയിൽ കാത്തു നിൽക്കുന്നതിനിടയിൽ മംഗളൂരിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് വരികയായിരുന്ന KL14G8053 നമ്പർ ലോറി കൈകാണിച്ച് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ലോറി നിർത്താതെ അതിവേഗത്തിൽ പോവുകയായിരുന്നു. ഇവരെ പിന്തുടർന്ന് നഗരത്തിൽ വെച്ചാണ് പിന്നീട് പിടികൂടിയത്. അതിനിടയിൽ പരിശോധന നടന്നു. ആ പരിശോധനയിലാണ് പലചരക്ക് സാധനങ്ങൾക്കിടയിൽ ലഹരി വസ്തുക്കൾ, അത് പുകയില ഉൽപ്പന്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി പോലീസ് കണ്ടെത്തിയത്. 300 വലിയ പാക്കറ്റുകൾ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടായിരുന്നത്. 600 എണ്ണം ഉൾക്കൊള്ളുന്ന ഈ 300 പാക്കറ്റുകൾ പോലീസ് പിടികൂടി. ഉപ്പളം മുതൽ കമ്പളം വരെ 12 ഇടങ്ങളിൽ ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ വഴിയിൽ വെച്ച് വിറ്റുവരുന്നതായും പോലീസ് അറിയിച്ചു. അതായത് ഓരോ ജംഗ്ഷനിലും വന്ന് കൃത്യമായ ഇടവേളകളിൽ അവർ ഇടനിലക്കാർക്ക് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ കൈമാറുകയാണ് ചെയ്തിരുന്നത് എന്നാണ് പോലീസ് പറഞ്ഞത്. പ്രതികളെ ചോദ്യം ചെയ്തതിനുള്ള പ്രാഥമിക വിലയിരുത്തലിൽ നിന്നാണ് ഇത്തരമൊരു നിലപാടിലേക്ക് പോലീസ് എത്തിച്ചേർന്നത്. ലോറി ഉടമസ്ഥർ കാസർഗോഡ് നഗരത്തിലെ പലചരക്ക് വ്യാപാരിയും കൊറക്കോട് ശാഖ മുസ്ലിം ലീഗ് ഭാരവാഹിയുമാണ്. ലഹരി പദാർത്ഥങ്ങൾ കടത്തിക്കൊണ്ടുവന്നത് ലോറി ഉടമസ്ഥന്റെ അനുജനും ശാഖ യൂത്ത് ലീഗ് സെക്രട്ടറിയുമായ കൊറക്കോട് മുഹമ്മദിന്റെ മകൻ KM ഹാഷിമാണ്. പ്രതിയുടെ സഹായി മുഹമ്മദ് ആഷബ്, ഡ്രൈവർ ഉദയഗിരി കൃഷ്ണനഗറിലെ സന്തോഷ് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. അതേസമയം പോലീസ് AR ക്യാമ്പിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നത് തങ്ങളാണെന്നും ഇത് അറിയാതെ പറ്റിപ്പോയതാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ട് ലോറി ഉടമ സ്റ്റേഷനിലെത്തിയിരുന്നു. എന്നാൽ പോലീസ് ഇത് വകവയ്ക്കാതെ കേസെടുക്കുകയായിരുന്നു. അങ്ങനെ ഇത്രയും 18000 പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് ഇന്ന് ലീഗിൻ്റെ സജീവമായിട്ടുള്ള പ്രവർത്തനമാണ്, പ്രാദേശിക പ്രവർത്തനമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറിയിൽ നിന്നാണ് പോലീസ് ഇത്രയും ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്.